രാധാകൃഷ്ണൻ ഇന്ന് രാവിലെ നമ്മള് നടി ഉർവശിയെ പറ്റി കൊറച്ചധികം നേരം സംസാരിക്കണ്ടായി പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ പോരല്ലോ ഞാൻ നമ്മൾ തമ്മിൽ സംസാരിച്ചു എന്നുള്ളത് ഉർവശിയെ അറിയണമല്ലോ ഏഹ് നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഭാര്യ സാധാരണഗതിയിൽ അവരിതിലൊന്നും ഇടപെടില്ല അവര് പറഞ്ഞു ഇവർക്ക് അഞ്ച് തവണ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് മികച്ച നടിക്ക് അതിൽ മൂന്ന് തവണ തുടർച്ചയായിട്ടായി മാത്രമല്ല തമിഴ്നാട് നിന്നും മികച്ച നടിക്കുള്ള അവാർഡ് രണ്ടു തവണ മറ്റോ കിട്ടിയിട്ടുണ്ട് ഒരു തവണ ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എന്നെ ഭാര്യ ബ്രീഫ് ചെയ്തു നമ്മൾ സംസാരിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ കുടുംബസമേതം ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു മാളിൽ കണ്ടു ഈ ഉള്ളൊഴുക്ക് കാണാൻ പോയത് അത് നല്ല സിനിമയാണെന്നും ഉർവശി അതിൽ ഗംഭീരമായി ചെയ്തിട്ടുണ്ടും എന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഉർവശിയെ നമ്മൾ എത്രയോ വർഷമായിട്ട് കാണുന്നു അവർ പതിമൂന്നാമത്തെ വയസ്സിൽ സിനിമയിൽ വന്നു അപ്പോൾ അന്ന് മുതൽ തന്നെ ഉർവശിയെ നമുക്ക് കണ്ടാൽ ബോറടിക്കുന്ന പ്രശ്നമേ ഇല്ല പക്ഷെ അവര് ഒരിക്കൽ ഈ അച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞ സിനിമയിലാണ് ദേശീയ അവാർഡ് കിട്ടിയത് അത് ആറ് കൊല്ലത്തിന് ശേഷം അവര് തിരിച്ചു വന്നാണ് സത്യനന്തിക്കാട് നിർബന്ധിച്ച് നിർബന്ധിച്ച് സത്യനന്തിക്കാടിന് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയാണ് കെ പി എസ് സി ലളിതയും മരണത്തിന് ശേഷം ഒക്കെ തിരിച്ചു വരുന്നത് ആ സ്ഥിരം നടിയിൽപ്പെട്ട ആളവായിരുന്നു അവര് അപ്പൊ ഈ ഉള്ളൊഴുക്ക് സത്യത്തിൽ അങ്ങനൊരു വാക്ക് മലയാളത്തിലുണ്ടോ മലയാളത്തിലുണ്ടോന്നറിയില്ല പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ഇതല്ലാതെ ഒരു വാക്കിടാനല്ല കാരണം എന്താന്ന് വെച്ചാൽ കുട്ടനാട്ടില് പ്രളയം ആ പ്രളയത്തിൽ മുങ്ങിയൊരു വീട് മഹിമയുള്ള കുടുംബമഹിമയുള്ള ഒരു ക്രിസ്ത്യൻ തറവാട് ആ മുഴുവൻ കഥ ഞാൻ പറയുന്നില്ല അത് സിനിമക്കാർക്കും പിടിക്കില്ല ആ തറവാട്ടിലൊരു വിധവ ആണ് ലീലാമ്മ ഇവരുടെ വേഷം ഉറുവശിയുടെ അവർക്ക് അത്ര സുഖമൊന്നുമില്ലാത്തൊരു മകനുണ്ട് ആ മകന് ഇവരെ ഒരു ദരിദ്ര വീട്ടിൽ നിന്ന് അലൻസിയർ കല്യാണം കഴിക്കുക അതാണ് പാർവതി തിരുവോത്ത് വേഷം പാർവതി ഇവിടെ വരുന്നു അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് ഇയാൾ ഈ മകൻ മരിക്കുക മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഇത് നേരത്തെ അവാർഡിന് അയച്ചിട്ട് അവാർഡ് കിട്ടിയ ഫ്യൂണറൽ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലുള്ളൊരു തിരക്കഥയാണ് ഈ ക്രിസ്റ്റോ ഇത് എഴുതിയ ഈ സംവിധായകന്റെ അപ്പോൾ ഇതിന്റെ നിർമ്മാതാക്കളുമൊക്കെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെയാണ് റോണി സ്ക്രൂവാല എന്നൊക്കെയാണ് ക്രെഡിറ്റിൽ കാണുന്നത് അപ്പോൾ ഈ അങ്ങനെ സംഭവിച്ചപ്പോൾ ചില കാര്യങ്ങൾ ആ വിവാഹ സമയത്തൊക്കെ മറിച്ചു വെച്ചതൊക്കെ ഈ ഫ്യൂ ഫ്യൂണറില് ഉടനെ നടത്താൻ പറ്റുന്നില്ല എന്താന്ന് വെച്ചാൽ മഴ കയറിയിരിക്കാണല്ലോ വെള്ളം ആളുകൾക്ക് വരാൻ പറ്റില്ല മറ്റേ ഇത് കൊണ്ടുവരാൻ പറ്റില്ല പള്ളിയില് കല്ലറയിൽ കുടുംബ കല്ലറൽ വേണം അവിടെയും വെള്ളമാണ് അവിടെയും അപ്പൊ അങ്ങനെ ഇത് മറ്റേ മൊബൈൽ മോർച്ചറിയിൽ കിടന്നിട്ട് പിന്നെ ഇത് കൊണ്ടിരുന്നൊക്കെ ഉണ്ട് അപ്പോഴും പറ്റുന്നില്ല പിന്നെയും വെള്ളം വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ വീടിന്റെ അകത്ത് നടക്കുന്ന ഡ്രാമയാണ് ഈ സിനിമ ഗംഭീരമായിട്ടാണ് ആ മഴയും പ്രളയവും ഈ വെള്ളം മൂടിക്കിടക്കുന്ന വീടിൻ്റെ അകത്ത് ഈ കണങ്കാൽ വരെ വെള്ളത്തിൽ നിന്നുള്ള ഈ നടന്മാരുടെയൊക്കെ അഭിനയമൊക്കെ ഇത് പക്ഷെ ഷോൾഡർ ചെയ്തിരിക്കുന്നത് മുഴുവൻ ഉർവശിയാ ഉർവശി ആ വിധവാന്നുള്ള നിലയ്ക്ക് അവർക്ക് വലിയ സ്നേഹമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഇവർക്ക് ആണെങ്കിൽ പാർവതിക്കാണെങ്കിൽ ഈ വിവാഹം ചെയ്തെങ്കിൽ മുമ്പ് വേറൊരു സ്നേഹബന്ധമുണ്ട് അത് തുടരുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു സംഗതി ഇതിൽ ഉർവശി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഉള്ളിങ്ങനെ ഉള്ളിൽ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുഴുവൻ അടക്കി പിടിച്ച് നിൽക്കുകയാണ് ഈ സിനിമ തുടങ്ങുന്നിടം മുതൽ അവസാനം വരെ പക്ഷെ പൊട്ടുന്നില്ല ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ് അവരുടെ കരിയറിലെ ഒരു ഈ ലോക സിനിമ തന്നെ ഞാൻ സാധാരണ അതിശയോക്തി സംസാരിക്കാത്ത ഒരാളാണ് ലോക സിനിമ എടുത്താൽ തന്നെ ആരെയും ബീറ്റ് ചെയ്യാൻ പോകുന്നൊരു അഭിനയ പ്രതിഭ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊരു പ്രകടനമാണ് രാധാകൃഷ്ണനും ഉറുവശിയുടെ ധാരാളം സിനിമ കണ്ടിട്ടുണ്ട് കണ്ട് പേരൊന്നും നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല പക്ഷെ നമ്മൾ മാത്രമല്ല ആ കഥാപാത്ര ഉർവശിയുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഉർവശി ഈ അഭിനയിക്കുന്ന സമയത്ത് ക്യാമറയുടെ മുന്നിലാണ് എന്നുള്ള കാര്യം ഉർവശിയും മറന്നു ക്യാമറ നമുക്കില്ല അല്ല ഉർവശി ഉർവശി അഭിനയിക്കുമ്പോൾ ഒരു ക്യാമറയുടെ മുമ്പിലാണെന്ന് ഉള്ള ധാരണ ഉർവശിക്കുമില്ല കാണുന്ന നമുക്കുമില്ല ക്യാമറ ഉർവശിയുടെ അഭിനയ ജീവിതത്തിൽ അപ്രസക്തമാക്കപ്പെടുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഇത് മാത്രമല്ല ഇത്രയേറെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ തന്മയത്വത്തോടു കൂടി അതായത് ഉർവശി ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു കഴിയുമ്പോൾ അത് ഉർവശിയുടെ കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ടാകും അതിന് മുൻപ് നമ്മൾ കണ്ടതും അതിന് പിൻപ് കാണാ പിൻപ് കണ്ടതും എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ടാകും ഇത് ഒരു അഭിനയ അഭിനേത്രി എന്ന നിലക്ക് അവരുടെ വലിയ ഒരു മെച്ചം തന്നെയാണത് അപ്പോൾ മലയാളത്തിൽ ഒരു ഒരു സൂപ്പർ ആക്ട്രസ് എന്ന നിലക്കെടുക്കുകയാണെങ്കിൽ സ്റ്റാർ എന്ന് ഞാൻ പറയുന്നില്ല സ്റ്റാറും ആക്ട്രസ്സും വ്യത്യാസമുണ്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ പല ഘടകങ്ങൾ കൊണ്ട് ആയിപ്പോകുന്നതാണ് സ്റ്റാർ പക്ഷേ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു സൂപ്പർ ആക്ട്രസ് എന്ന നിലക്ക് എടുക്കുകയാണെങ്കിൽ അതിലൊരു സംശയവുമില്ല ഈ ഉറുവശിയുടെ അടുത്ത് നിൽക്കത്തക്ക വിധത്തിലുള്ള കഥാപാത്രം നടിമാർ നമുക്ക് വളരെ ഇല്ല സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പല പറയാറുണ്ട് അതൊക്കെ ഉണ്ടായേക്കാം അതിപ്പോൾ നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഇത് ഓരോന്ന് ഓരോന്ന് എടുത്തു നോക്ക് എത്ര കഥാപാത്രങ്ങളാണ് മനസ്സിലേക്ക് വരുന്നത് ആ ഒരു കുടുംബത്തിൻ്റെ കഥ പറയുന്നത് ഒരു എന്താ പറയുക അസൂയാലു ദരിദ്രമായൊരു വീട്ടിൽ നിന്ന് മൂത്ത സഹോദരൻ്റെ ഭാര്യയായി വന്നിട്ട് രണ്ടാമത്തെ സഹോദരൻ വിവാഹം കഴിച്ചു വരുമ്പോൾ അവർക്ക് അത്യാവശ്യം കുറച്ച് കാശുണ്ട് കുറച്ച് സ്വർണമുണ്ട് ജോലിയുണ്ട് ഇതൊക്കെ വരുമ്പോഴുള്ള അസൂയ കാഞ്ചന എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്ന് തോന്നുന്നത് കോർമയിൽ എന്ന് പറയുന്നതാണ് ആ അസൂയയും സ്പർദ്ധയും കലുഷിതവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര അനായാസമായിട്ടാണ് അഭിനയിച്ചേക്കുന്നത് എന്ന് അറിയാമോ നമുക്ക് വിസ്മയിച്ചിരുന്നു ഭരതം ഭരതത്തിലെ എൻ്റെ അമേ അത് ഭരതത്തിലെ സാക്ഷാൽ മോഹൻലാൽ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ സട്ടിൽ ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ സിദ്ധിയാണ് വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ അഭിനയിക്കാൻ മോഹൻലാലിനോളം കഴിവുള്ള വേറൊരു നടൻ ഉണ്ടായിട്ടില്ല മലയാളത്തിൽ എന്ന് നിസ്സംശയം പറയാം കാരണം നമ്മൾ ഈ ചെറുപ്പം മുതൽ സിനിമ കണ്ടു വന്നേക്കണേ എൻ്റെ പേരിലാണ് ഉള്ളൊരിതരാണ് ആ മോഹൻലാലിനെ പോലും വിസ്മയിപ്പിക്കുന്ന തരത്തിലാണ് അതിൽ വിശേഷിച്ചും ആ ഈ മോഹൻലാൽ വിവാഹത്തിൻ്റെ സമയത്ത് ആ ചേട്ടൻ്റെ മകളുടെ വിവാഹം ചേട്ടൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ശവദാഹം കഴിഞ്ഞ് വന്നത് ചെയ്യുന്ന സമയത്ത് പാട്ടുകച്ചേരികിലിരുന്ന് പാടുമ്പോൾ മോഹൻലാലിന് ധൈര്യം കൊടുത്ത് നിൽക്കുന്ന ഉർവശിയുടെ ഒരു ചിത്രമുണ്ട് അതുപോലെ ആ മിഥുനത്തിൽ കാണുന്ന ഉർവശി പായൽ കെട്ടി കെട്ടി വരുന്ന മിഥുനത്തിൽ കാണുന്നത് ഉറുവശി പിന്നെ നരേന്ദ്രപ്രസാദ് ഒക്കെ ഒരു സിനിമയിൽ ഒരു ഒരു ലോക്കൽ ഡാൻസറായിട്ട് വരുന്നുണ്ട് അവിടെ എൻ്റെ പൊന്നെ എന്നൊക്കെ പറ എങ്ങനെയാണത് അഭിനയിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും കനൽക്കാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയിൽ സത്യനന്ദിക്കാടൻ്റെ അതിൽ നത്ത് നാരായണൻ എന്നാണ് മമ്മൂട്ടിയുടെ പേര് മമ്മൂട്ടിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ നിങ്ങളിവിടേക്കറിയപ്പെടുന്ന ഒരു പക്ഷിയുടെ പേരിലാണല്ലേ അതിന് ചോദിക്കുന്നൊരു അല്ല അതല്ല ഇപ്പം നമ്മൾക്ക് ഒരു കാര്യം പറയാവുന്നത് ഈ അന്തർ അന്തർസംഘർഷങ്ങൾ ഉള്ളിലൊതുക്കി നമുക്ക് മലയാളത്തിൽ ഒരു ചിത്രം ഉണ്ടാക്കി വെച്ചത് ശാരദയാണ് ശാരദയുടെ അഭിനയത്തിലാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ ശാരദ അത് ചെയ്തിട്ടുണ്ട് കാരണം അന്തർ സംഘർഷങ്ങൾക്ക് ഒരു ഭാവരൂപം സിനിമയിൽ കൊടുത്ത ആദ്യത്തെ നായിക എന്ന് പറയാവുന്നത് ശാരദയാണ് പക്ഷെ ആ ശാരദയ്ക്ക് ഹാസ്യം ചെയ്യാൻ പറ്റില്ല അതില്ല ഇവര് അനായാസമായിട്ട് ചെയ്യും എനിക്ക് തോന്നുന്നത് ജഗതി ശ്രീകുമാറിന്റെ കൂടെ നിന്ന് ഇവരിത് ചെയ്തിട്ടുണ്ട് പിന്നെ മുഖചിത്രം ഞാൻ തോന്നുന്നു ഈ ബാൻഡ് മാസ്റ്റർ ആയിട്ടൊരു സ്കൂളില് ജഗതി പിന്നെ ഇവര് അല്ലല്ല ഇത് ഒരു അസാമാന്യമായ അഭിനയ അഭിനയ ശേഷിയുള്ള ഒരു ബോൺ ആർട്ടിസ്റ്റ് എന്ന് പറയാവുന്ന തരത്തിലോ അത് മാത്രമല്ല എത്രയോ സിനിമകളാ ഉള്ളതെന്നറിയോ മനസ്സിൽ ഇങ്ങനെ ഓരോന്നോരോന്നും വരുന്നുണ്ട് ഇവരുടെ നമ്മൾ ഈ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടല്ലോ മലയാളത്തിൽ രണ്ട് ഈ സൂപ്പർ സ്റ്റാറുകളെക്കാൾ കൂടുതൽ ഇവരുടെ നാല് അഞ്ചാറ് പടങ്ങൾ ഞാൻ പറയാം യുവജനോത്സവം കരിമ്പിൻ പൂവന കരേ സുഖമോ ദേവി ദേശാടന കിളി കരയാറില്ല ന്യൂഡൽഹി ഇരുപതാം നൂറ്റാണ്ട് പാദമുദ്ര പാതമുദ്ര പൊന്മുട്ടയിടുന്നതാറാവും മഴവിൽ കാവടി തൂവൽ സ്പർശം കനൽ പറഞ്ഞു മാളൂട്ടി മാളൂട്ടി ആ കുട്ടിയും ഇവരും പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അമ്മയും മകളും കൂടി ഒരു ഗുസ്തി നടത്തുന്ന ഒരു ചിത്രമുണ്ട് അത് അല്ലെ അച്ചുവിന്റെ അമ്മ അച്ഛല അച്ഛന്റെ അമ്മേലല്ല അല്ലല്ല വേറൊരു കൊച്ചു പെൺകുട്ടിയുടെ അമ്മയാണ് ഇവര് മുകേഷാണ് അവരുടെ ഭർത്താവ് അപ്പോൾ ഈ പെൺകുട്ടികൾ ഈ അഡോൾട്ടസെൻസ് ഏജിൽ അമ്മയുമായിട്ടൊരു ഗുസ്തി നടത്തുമല്ലോ ഓ അയ്യോ അതൊക്കെ അവർ ചെയ്തേക്കണ ഞാൻ പറഞ്ഞല്ലേ അവരിത് ചെയ്യുന്ന സമയത്ത് ക്യാമറ അപ്രസക്തമായി പോകും സ്പടികം എത്ര എണ്ണം പിന്നെ വേറൊരു കാര്യമുണ്ട് അവർ പറഞ്ഞേക്കുള്ളൊരു കാര്യമുണ്ട് ഈ നായകന്മാരുടെ നായികയല്ല ഞാൻ ഡയറക്ടേഴ്സിൻ്റെ നായികയാണെന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ ഈ സിനിമകളിലൊക്കെ എടുത്തേക്കുന്നത് ഡയറക്ടേഴ്സാണ് ആ ഡയറക്ടേഴ്സിൻ്റെ നായികയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഡയറക്ടേഴ്സ് പറയുന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യും ശേഷം അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞൊരു സിനിമയിലും അപ്രതീക്ഷിതമായിട്ട് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ തിയേറ്റർ വലിയ അല്ല വേറെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതെന്തല്ലോ ഇപ്പം ഞാൻ ഓർത്ത് പെട്ടെന്നൊരു സിനിമ ഇവരുടെ ഈ വളരെ ഡൈനാമിക് ആയൊരു റോൾ അവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആൾക്കും പെട്ടെന്ന് അറിയാൻ വയ്യാത്ത ഒരു വിധത്തില് ഇതൊക്കെ എത്ര വൈവിധ്യമായിരുന്ന കഥാപാത്രം എല്ലാം എല്ലാം അല്ല എനിക്ക് തോന്നിയേക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് വരുമ്പോൾ ശങ്കരാടി വരുമ്പോൾ ഒടുവിലുണ്ണ കൃഷ്ണൻ വരുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന കാര്യം ക്യാമറ അപ്രസക്തമായി പോകും അതെ ഇവരുടെ സഹോദരി കൽപ്പനയും കല്പനയും അതുതന്നെയാണ് അസ്വാമാന്യമാണ് തിലകന്റെ കൂടെ ഒരു റോൾ ചെയ്തിട്ടില്ലേ അയ്യോ അത് മാത്രമല്ല ഒരു ചെറിയ സിനിമയിൽ ഒരു സെക്സ് വർക്കറായിട്ട് അവർ അഭിനയിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ പല പേരല്ലേ സാറേ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് കൽപ്പനയുടെ ഒട്ടൊരു മനോഹരമാണെന്ന് അറിയാമോ ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബ്ലഡിൽ തന്നെ ഉണ്ട് ആ ബ്ലഡിലുള്ള അഭിനയം തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് അത് ഇത്രയും വലിയ വെറൈറ്റി ഇപ്പോൾ ഞാൻ നമ്മുടെയൊക്കെ ഞങ്ങളുടെ ഒരു പിരീഡിൽ ആ ഇല്ല അതല്ല മുന്താണയും പിടിച്ചു കഴിഞ്ഞാൽ കമലഹാസനുമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപൂർവ സഹോദരം അങ്ങനെ ഒരു സിനിമയിൽ കമലഹാസനോടൊപ്പം അത് എത്ര ഈ ഭാഷകളിലൊക്കെ പോയി അഭിനയിക്കുക ആ അഭിനയിച്ചതിന് ശേഷം അതിന്റെ യാതൊരു തലക്കനവും ഇല്ലാതിരിക്കും തിരുവനന്തപുരത്ത് എന്റെ ഒരു സുഹൃത്തുണ്ട് എം പി സുകുമാരൻ നായർന്ന് പറഞ്ഞ ഏറ്റുമാനൂർക്കാരനാണ് വീട് വിറ്റൊക്കെ ഈ സമാന്തര സിനിമ എടുത്തുകൊണ്ടിരുന്ന എടുത്തുകൊണ്ടിരുന്നൊരാള് അദ്ദേഹം കഴകം എന്ന് പറഞ്ഞൊരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെടുത്തപ്പോ അഞ്ച് പൈസ വാങ്ങിക്കാതെയാണ് റോശയില് അഭിനയിച്ചത് അഭിനയിച്ചത് അപ്പൊ പ്രതിബദ്ധത അല്ല ഈ നാവികരുണ്ടല്ല കടൽ സഞ്ചാരികൾ കടൽ സഞ്ചാരികളുടെ ഒരു പ്രത്യേകത ഓരോ പ്രാവശ്യം ഈ കടൽ സഞ്ചാരം കഴിഞ്ഞ് വരുമ്പോഴും ഇനി പോകില്ല എന്നൊരു തീരുമാനത്തിലാണ് വരുന്നത് പക്ഷേ കടലിൻ്റെ വിളി വരുമ്പോൾ പോകാതിരിക്കാൻ പറ്റില്ല ഇത് നമ്മൾ നാടകക്കാരിൽ കണ്ടിട്ടുണ്ട് നാടകം കൊണ്ട് നടന്ന് ജീവിതം മുഴുവൻ തൊലഞ്ഞ് അവസാനം ഭാര്യ വീട്ടുകാരും മറ്റുള്ളവരെല്ലാവരും കൂടി ഇടപെട്ട് ഇനി നീ ഇങ്ങനെ ഒന്ന് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ വീണ്ടും നാടകത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഒരു കഥാപാത്രത്തിൻ്റെ ഇത് കഴിഞ്ഞാൽ ആ അഭിനയ സാധ്യതയുടെ വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ പ്രതിഫലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും വലിയ റെക്കോർഡാണല്ലോ ഭയങ്കര ഇത്രയും ഭാഷകളിലായിട്ട് അതെ അത് മാത്രമല്ല ഇപ്പം ഇത്രയും കഥാപാത്രങ്ങൾ ഓർത്തിരിക്കാൻ താരതമ്യേന സിനിമയിൽ അങ്ങനെ വലിയ പരിജ്ഞാനമൊന്നുമില്ലാത്ത എനിക്ക് പോലും കഴിയുന്നുണ്ട് അതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് വേറൊരു സിനിമാ ജീവിതം ആരംഭിക്കുകയാണെന്നാണ് തോന്നിയത് അല്ല അത് അവർ കുറച്ച് കാലമായി ആരംഭിച്ചിട്ടുണ്ട് അവർ ഈ അവർ 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 അഭിനേത്രിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അത് കാരണം അവർ ഈ വരുന്ന അഭിനയിക്കുന്നത് നായികയാണോ നായികയുടെ സഹോദരിയാണോ നായികയുടെ ഇപ്പോൾ ഇതിനകത്ത് ന്യൂഡൽഹിയിൽ സുമലതയാണ് സെലിബ്രേറ്റഡ് ഹീറോയിൻ സുമല സുമലതയുടെ ഒരു കൂടെ അഭിനയിക്കുന്നതാണ് പക്ഷെ ആ കൂടെ അനുഭവ അഭിനയിക്കുമ്പോഴും സുമലതയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ളൊരു അഭിനയ പാഠവും അവരതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് സുമലതയുടെ ഒരു സൗന്ദര്യത്തിൻ്റെ ആ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ ആ ഗ്ലാമറൊക്കെ മാറ്റി വച്ചിട്ട് ഇവരതിനകത്ത് വരെയാണ് ഇവർ വന്നിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ മറ്റേ ഗോപി ഗോപി മുരളി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ വെങ്കലോ ആ വെങ്കലം വെങ്കലം ആ മനോജ് കെ ജയനു മനോജ് കെ ജയനാ അതൊക്കെ എന്താ പെർഫോമൻസ് അത്ഭുതമാണ് കേട്ടോ കണ്ടേക്കുള്ള സിനിമകളിലൊക്കെ അവരുടെ ഒരു പെർഫോമൻസോ അത്ഭുതകരം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സംശയവുമില്ല മലയാളത്തിലെ സൂപ്പർ ആക്ട്രസ് അതൊരു സംശയവുമില്ല ഈ ഇത് പാർവതി തിരുവോത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പാർവതി എന്തായാലും ഒരു സർവകലാശാലയിൽ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അല്ല അത് ഏതോ ഞാനൊരു ഇത് കണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു യൂട്യൂബിലൊരു സാധനം കണ്ട് ഈ പാർവതി ആ കുട്ടി എനിക്ക് അവരുടെ പേര് പേരിപ്പോ താൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട് കാരണം അവരുടെ അഭിനയത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് പോയി എന്നാ പറയണ അപ്പോഴാണ് അവർ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ആ അച്ഛുവിൻ്റെ അമ്മയിൽ മറ്റേ ഇതില്ലേ ഇംഗ്ലീഷ് പഠിക്കുന്ന സീൻ അത് വെറുതെ ചുമ്മാ ഒറ്റ ടേക്കിൽ ഒറ്റക്കിലെടുത്താണെന്നാണ് പറഞ്ഞാൽ അതിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ സത്യനന്ദിക്കാടിന് ഈ ആർട്ടിസ്റ്റുകളിലുള്ളൊരു വിശ്വാസം വളരെ വലുതാണ് അയാൾക്ക് സ്ഥിരമായിട്ട് കുറേ ആർട്ടിസ്റ്റുകളുണ്ട് അവരില്ലാതെ അയാൾക്ക് സിനിമ സങ്കല്പിക്കാൻ സാധ്യമല്ല അയാളൊരു സിനിമ സങ്കല്പിച്ചു വരുമ്പോൾ അതിനകത്ത് ഇന്നസെൻ്റ് വരും കെ പി എസ് കെ പി എസ് സിയിൽ എടുക്കേണ്ടത് ഒടുവരുണ്ണികൃഷ്ണൻ നിർബന്ധമായിട്ടും ശങ്കരാടി ഉണ്ടായിരിക്കും ഈ ഉർവശി ഉണ്ടായിരിക്കും അതൊക്കെ അങ്ങ് അയാളുടെ സിനിമയുടെ ഭാഗമായിട്ടാണ് വരുന്നത് പിന്നൊരു കാര്യമില്ലേ ഈ അഭിനയിച്ചിരിക്കുന്നതൊക്കെ വലിയ നടന്മാരുടെ കൂടെയാണ് വലിയ സൂപ്രധാരങ്ങളുടെ കൂടെയാണ് ആ സൂപ്പർ താരങ്ങളെക്കാൾ ഒട്ടും ചെറുതല്ല താൻ തമിഴിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലുമൊക്കെ ഈ പറയുന്ന സൂപ്പർ താരങ്ങൾ നിൽക്കുമ്പോൾ ആ സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിക്കുമ്പോൾ അവരെക്കാളൊക്കെ ഒട്ടും ചെറുതല്ല താനെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി ഒന്ന് അഭിനയിച്ച നടിയാണ് ചെറിയ കാര്യമല്ല അത് അവർ അവർ അവരുടെ ഈ ജീവിതം മുന്നോട്ട് പോവുകയും അല്ല അവരെ അവരേ അവർക്ക് ഇനിയാണ് ഒരു പക്ഷേ മലയാള സിനിമയിൽ വിസ്മയങ്ങൾ ഇനിയും അവർക്ക് തീർക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക